നവംബർ 4 ദീപാവലി സ്പെഷ്യലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോകുന്ന സിനിമകളും അതോടൊപ്പം തന്നെ ഡിജിറ്റലായിട്ടും OTT ആയിട്ടും റിലീസിനെത്തുന്ന സിനിമകളും ഏതൊക്കെയെന്നതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. നവംബർ 7 ഡിജിറ്റൽ റിലീസ് ചെയ്യുന്ന ചിത്രവും അതോടൊപ്പം തന്നെ പ്രീമിയർ ചെയ്യുന്ന ചിത്രവും ഏതെന്നതുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്താനം കേന്ദ്ര കഥാപാത്രമായി എത്തി C5 വഴി OTT റിലീസ് ചെയ്ത തമിഴ് ചിത്രമാണ് ദിക്കിലോണ. ചിത്രം നവംബർ 4 ദീപാവലി ദിനത്തിൽ വൈകുന്നേരം 6:30 സി തമിഴിൽ പ്രീമിയർ ചെയ്യും. റിലീസ് ചെയ്തിട്ട് 1 മാസം ആകുമ്പോഴേക്കും ഡോക്ടർ എന്ന ചിത്രം Sun TV പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. നവംബർ 4 ദീപാവലി ദിനത്തിൽ വൈകുന്നേരം 6:30 ശിവകാർത്തികേയൻ നായകനായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഡോക്ടർ Sun TV പ്രീമിയർ ചെയ്യുന്നത്. അജയ് ദേവ്ഗൺ നായകനായി എത്തിയ തൻഹാജി എന്ന ഹിന്ദി ചിത്രം തമിഴിലേക്ക് ഡബ് ചെയ്ത് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ദീപാവലി ദിനത്തിൽ രാവിലെ 9 വിജയ് സൂപ്പർ എന്ന തമിഴ് ചാനലിലായിരിക്കും ചിത്രം പ്രീമിയർ ചെയ്യുക. ചിത്രത്തിന്റെ തമിഴ് കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആര്യ കേന്ദ്ര കഥാപാത്രമായി എത്തി ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്ത തമിഴ് ചിത്രമാണ് സർപ്പാട്ട പരമ്പരി. സിനിമ ദീപാവലി ദിനത്തിൽ രാവിലെ 10 കലൈഗർ TVയിൽ പ്രീമിയർ ചെയ്യും. അതോടൊപ്പം തന്നെ അന്നേ ദിവസം വൈകുന്നേരം 6:30 ചിത്രത്തിന്റെ സെക്കൻഡ് ടെലികാസ്റ്റും നടക്കുന്നതാണ്. അഥർവ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സൂപ്പർ ഹിറ്റ് സസ്പെൻസ് ത്രില്ലർ തമിഴ് ചിത്രമാണ് 100. ചിത്രത്തിന്റെ മലയാളം പ്രീമിയർ ദീപാവലി ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മഴയിൽ മനോരമയിൽ നടക്കുന്നതാണ്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് 1 ചിത്രം മനോരമ മാക്സിലും ലഭ്യമാകും. ദീപാവലി ദിനത്തിൽ രാവിലെ 9:30 സി കേരളത്തിൽ ISM എന്ന തെലുങ്ക് സിനിമയുടെ മലയാളം ടെലിവിഷൻ പ്രീമിയർ ഉണ്ടാകുന്നതാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റിലീസ് എന്നാണ് എന്ന കാര്യം ഇതുവരെയായിട്ട് അറിയിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു സിനിമയുടെ മലയാളം കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർ സി കേരളത്തിൽ തന്നെ കാണാൻ ശ്രമിക്കുക. എം ശശികുമാർ, സത്യരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന MGR മകൻ എന്ന തമിഴ് ചിത്രം OTT റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. ദീപാവലി ദിനത്തിലാണ് ചിത്രം Disney+ Hotstar വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുക. ശ്രീദേവി സോഡാ സെന്റർ എന്ന തെലുങ്ക് ചിത്രവും ദീപാവലി ദിനത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. C5 എന്ന പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ഈ ചിത്രം റിലീസ് ചെയ്യുക. ഈ ചിത്രത്തിന്റെ എല്ലാ ഭാഷകളിലെയും സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് C നെറ്റ്വർക്ക് ആണ് എന്ന കാര്യം മുൻപ് നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. ദീപാവലി ദിനത്തിൽ Sun TV ഡോക്ടർ എന്ന ചിത്രം പ്രീമിയർ ചെയ്യും. ഇപ്പോൾ ഇതാ അതിന് പിന്നാലെ നവംബർ 7 ഞായറാഴ്ച വൈകുന്നേരം 6:30 ശിവകാർത്തികേയൻ നായകനെ എത്തിയ ഡോക്ടർ എന്ന ചിത്രം Surya TV പ്രീമിയർ ചെയ്യുന്നുണ്ട്. നവംബർ 7 ഞായറാഴ്ച സി കേരളത്തിൽ പ്രീമിയർ ചെയ്യുന്ന 2 ചിത്രങ്ങളാണ്. അതിലൊന്നാമത് രാവിലെ 10 കമൽഹാസൻ, ജയറാം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ തമിഴ് ചിത്രമാണ് പഞ്ചതന്ത്രം. ചിത്രത്തിന്റെ മലയാളമാണ് സി കേരളത്തിൽ 10 പ്രീമിയർ ചെയ്യുന്നത്. രണ്ടാമത് ചിത്രം വൈകുന്നേരം 5 സി കേരളത്തിൽ പ്രീമിയർ ചെയ്യുന്നത്. സുബ്രഹ്മണ്യപുരം എന്ന തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം പതിപ്പാണ് സി കേരളത്തിൽ വരുന്നത്. വിജയ് സേതുപതി, ശ്രീജ വിജയ് സേതുപതി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ തമിഴ് ചിത്രമാണ് മുകിൽ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റിലീസ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ വരുന്ന നവംബർ 7 ചിത്രം റിലീസ് ചെയ്യും. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സ് വഴി 7 കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.